ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ. കാരണം നമ്മൾ ഇതിനു മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ആദ്യം വീഡിയോ എന്താ ചെയ്യാന്നുള്ള പ്ലാനിങ് നിൽക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഈ ഒരു വീഡിയോ വന്നത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മൂന് നമ്മളൊരു അടിപൊളി പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ഡപത്തിൻ്റെ ഉള്ളിലാണ്. കാരണം വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ വീഡിയോ ഇൻട്രോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ മെയിനായിട്ട് സംഭവമായിട്ട് എടുക്കണേ. അപ്പോൾ പ്രാങ്ക് എന്താണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നാളെ ഒരു സ്ഥലം വരെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഓൾറെഡി അവിടുത്തെ ഡ്രസ്സെല്ലാം തേച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളത് ഇന്ന് വൈകുന്നേരം തേച്ച് വെക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് എനിക്ക് വേറെ സ്ഥലം വരെ പോകാനുണ്ട്, ഡ്രസ്സ് തേച്ചത് എവിടെയെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മൂൻ്റെ അടുത്ത് നൈസായിട്ടൊന്ന് ചൂടാവും. ആ നൈസായിട്ട് ചൂടാകുമ്പോൾ അമ്മൂൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രാങ്കാണ്, പ്രാങ്കിൻ്റെ രീതിക്ക് മാത്രം എടുക്കുക. റിയൽ ലൈഫും ഇതും തമ്മിൽ ഒരുപാട് എന്താ വ്യത്യാസവും ഇല്ല. അത് ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് ചെയ്യണം, ഒരു പ്രാങ്ക് ചെയ്യണമെന്ന്. അപ്പോൾ സോ വീട്ടിലിപ്പോൾ അമ്മും അമ്മയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ആലത്തൂർ പോയിട്ട് വന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ചില സ്കിന്നിൻ്റെ ഒരു ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ സോ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ അമ്മ കാണാതെ ക്യാമറ എവിടെയും കൊണ്ട് വെക്കണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ തലയും വാലുണ്ടായിരിക്കും കിട്ടുക, കാരണം ക്യാമറ ഏതെങ്കിലും സൈഡിൽ കൊണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൗണ്ട് ഇല്ലെങ്കിൽ കൂടി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് മാത്രമാണ്. ഞാൻ ഡ്രസ്സ് തേച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മൂൻ്റെ നൈസായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി പോവുകയാണ്. ആ ചൂടാവണ സമയത്ത് പറയുന്ന വാക്കുകളൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് ചൂടാവാൻ വേണ്ടി, അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ മനസ്സിലാവും ഞാൻ നോർമലായിട്ട് സംസാരിച്ച് ഞാനിപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഇതുവരെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ട് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിനൊന്നും നിങ്ങളത്രയായിരുന്നു ഇതുവരെയായിട്ട് ഞാൻ അവിടുത്തെ ചൂടായിട്ടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അവിടുത്തെ ചൂടായിട്ടും സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു ഇൻട്രോ തന്നെ ഞാൻ വലുതായിട്ട് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമായിരിക്കും ഇതെന്താണ്, ഇതിനൊക്കെ ചൂടാവും, അതിനൊക്കെ ചൂടാവും, അപ്പുറത്തേനൊക്കെ ചൂടാവും. അപ്പോൾ സോ അതല്ല ഞാൻ പറയണ കാര്യം, എല്ലാവർക്കും മനസ്സിൽ ജസ്റ്റ് ഒരു പ്രാങ്ക് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് ഫോൺ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയെല്ലാം കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഫോണ് നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ ഏകദേശം ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട്. കാണാത്ത പോലെയാണ് ഓൾറെഡി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ അവിടെ ആ റൂമിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മൂനത്ത് പോയി ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഒരു മീഡിയം ലെവലാണ് ചെയ്യുന്നത്, ഒരുപാടൊന്നും ഷൗട്ട് ചെയ്യുന്നില്ല. ഓക്കെ വെയിറ്റ്. ഓക്കെ അമ്മു, ഇടുവാ ഇടുവാ. ഞാനേ പാലക്കാട് വരെയൊന്ന് പോണ്ട്, എന്റെ ഡ്രസ് നിർത്തി. കൂട്ടുകാരനെ അങ്ങോട്ട് പോവാനാണ് ആ ഡ്രസ് എടുത്തതാന്ന് പറഞ്ഞത്. ഏത് ഷർട്ടാ? ബ്ലൂ. ബ്ലൂ തിരുമ്പിട്ടിട്ടുള്ളു. രണ്ട് ഷർട്ട് ഉണ്ടല്ലോ. തലല്ല പറഞ്ഞത്? എന്താണ് ഡ്രസ് എടുത്തിട്ട് വാന്നാ പറഞ്ഞത്? രണ്ട് നീല ഷർട്ട് ഉണ്ടല്ലോ. എടി രണ്ട് നീല ഷർട്ട്, ഒരു നീല ഷർട്ട് എടുത്തിട്ട് തേച്ചേക്കാൻ പറഞ്ഞില്ലേ? ഷർട്ട് എടുത്തോട്ട്.
അവള് ഓൾറെഡി ഇപ്പൊ ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് എന്തുകൊണ്ട് ഇത്ര നേരിട്ട് തേച്ച് വെച്ചിട്ടില്ല എന്ന് ചോദിക്കും. എന്നതിന് ശേഷം നമുക്ക് ചൂടാവാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം, ഞാൻ കാണാം, ക്യാമറ കാണണോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് അപ്പൊ ഇത് ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ തേച്ച് വെക്കാൻ പറഞ്ഞല്ലോ. ഇത് ഉണങ്ങിയാലേ തേക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് തേങ്ങയോട് ഒരു സാധനം വെളിക്കുമ്പോ പറ്റുന്നതാണ്? ഇതെന്ത് പറയുന്നത്? ഞാൻ പുറത്തേക്ക് പുറത്തേക്ക് പോണ ആര് നാളെ പുറത്തേക്ക് പോകണ പറഞ്ഞ സാധനം ഇത് ഇത് കൂടെ തേങ്ങ ഇടിയാ വിളിക്കോണ്. ഡ്രസ് മൊത്തം അങ്ങനെ അതില് എവിടെ ഒന്ന് കാണിക്കുന്നി? അതിൽ നീ രോമം കാണിക്കേ, അതിൽ നീ രോമം ഒന്ന് കാണിച്ച, അതിൽ നീ രോമം കാണിക്കും, ഇതിൽ കാണിച്ചതാ നിനക്ക്. പോയി വെളിച്ചു കുടിച്ചോ, എനിക്ക് നിന്നെ വെളി പോണ കാര്യം പോവാനാ പറ. നീ അറിയാം നീ തിരുമേന്റെ പ്രശ്നമുള്ളത്? ഒരു ഡ്രസ് മര്യാദക്ക് ഇതാക്കി വെക്കില്ല, താങ്കി വെക്കില്ല. അവൾ അവളുടെ കാര്യങ്ങൾ മാത്രം കപ്പ നോക്കി. അതെന്ത്? നിന്റെ അടുത്ത് ഞാൻ ഈ സാധനം പറഞ്ഞാണോ? അല്ലേ, ആണോ? വല്ലാണ്ടാവണം അപ്പഴേക്കും. അമ്മു ഞാൻ പലതവണ നിന്റെ ഞാൻ പറഞ്ഞുള്ള കാര്യമുണ്ട്. അമ്മു എന്ത് ക്ഷമിക്കണേ, ഒരു പരിധി ഉണ്ട്. നിങ്ങൾ രോമം പറ്റി മിണ്ടാണ്ട് നിക്കോ, മിണ്ടാണ്ട് നിക്കോ. മര്യാദക്ക് ഇപ്പൊ ഒരു തേക്കാൻ ഞാൻ പറഞ്ഞു. എന്താ ആ ഡ്രസ്സിന്റെ കോരം നോക്കും? ആയിരം ഇവിടുക്ക് മാത്രം എത്ര ഡ്രസ്സിനെ ശരിയാക്കുന്നത്? അങ്ങനത്തെ രോമയില്ലേ നോക്ക്, ഞാൻ കൊണ്ടിരുന്നത് ഇതിന് രോമം. അപ്പൊ നിനക്ക് എന്തായാലും മര്യാദക്ക് നോക്കുന്നതാ? തിരുമ്പിയാരെങ്കിലും ഒട്ടി പിടിച്ചിരിക്കുന്ന സംഭവം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അങ്ങനെ രോമം ആഗ്രഹം കണ്ണിനാഴ്ചയൊന്നുമില്ലേ? അങ്ങനെ രോമം നോക്ക്. തേക്കണേന് മാത്രം കാര്യമില്ല അമ്മ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചിട്ടേ, ആ ഡ്രസ്സിൽ നിനക്ക് മര്യാദ രോമം കൊടുത്താൽ നിനക്ക് എന്താ പ്രശ്നം? ചെക്കത്തിൽ കല്ലിനെ കഴുകാൻ പറയുന്ന അങ്ങനെ രോമം ഉണ്ടായി. ഇതാ ഉദ്ദേശിക്കുന്നത്, ഈ സാധനത്തേക്ക് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കളഞ്ഞു പോവാൻ പറ്റും, തിരുമ്പി അത് പോവും. അത് രോമൊന്നല്ല, അതായത് അമ്മ അവിടുത്തെ മര്യാദ ഈ സാധനം ഞാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രോമം മാത്രം നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന ഡ്രസ് നാളെ ഇടണം. നിന്റെ ഒരുപാട് കളിക്കണം. അപ്പൊ ഇവിടുത്തെ മര്യാദക്ക് ഇന്നലെ പറഞ്ഞത് എനിക്ക് നീല ഡ്രസ് ഇടണം. അപ്പൊ ഇവിടുത്തെ ഇടുന്ന മര്യാദ കഴുകി കിട്ടും. ഞാൻ പറയുന്നത്
അങ്ങനെ രോമം ഒന്ന് കാണിച്ചു ഒരു പത്ത് രോമം ഷർട്ടിന്റെ നൂല ഒരുപാട് ഓവറാണ് അമ്മപ്പഴേക്ക് നീ വല്ലാണ്ട് നിന്റെ കാര്യങ്ങൾ മാത്രം നീ കത്ത് നോക്കണ്ടോ എപ്പോഴും അതെ ഈ ഒരു ഷർട്ട് ഇടും ഈ അതിന് പേരില് വഴുപ്പും കൂടും ഷർട്ട് അമ്മ ഞാൻ ഇവിടെ ഡ്രസ്സാണ് മര്യാദക്ക് പറഞ്ഞത് അമ്മള് മര്യാദക്ക് അലക്കൂടെ അവൾക്ക് എനിക്ക് പാലക്കാട് മര്യാദ ഡ്രസ് വേണം ഇവിടുത്തെ മര്യാദക്ക് രോമ തരാൻ പോലും അല്ലെങ്കിൽ സ്വഭാവം പറയുമ്പോ ഒരു പണിയില്ല മര്യാദക്ക് ചെയ്യാൻ പറയും വേറൊരു പണിയില്ല കുടുംബത്തില് മര്യാദ മൂടിയിട്ട് പൊക്കോ അല്ലെങ്കിൽ ഞാൻ പച്ചക്ക് തെറി പറയുമ്പോഴും നിന്റെ മര്യാദക്ക് പറഞ്ഞ പാലക്കാട് മര്യാദ ഡ്രസ് ചെയ്യുന്നത് എനിക്ക് സ്വഭാവമാണ് പാലക്കാട് എന്ത് ഡ്രസ്സാണ് ഞാൻ തീരുമാനിച്ചു ഒരുപാട് ഉണ്ടാക്കണം ഷർട്ടില് എന്താ രോമ ഇത്രേ നീ മര്യാദ കഴുകാത്തോണ്ടാകുമ്പോ ഞാൻ പറയണേ എന്ത് മര്യാദക്ക് കഴുകാത്തോണ്ടാന്ന് പറയണേ നിങ്ങൾ ആ ഡ്രസ് ഞാൻ ഇവിടുത്തെ ഇന്നലെ തന്നെ പറഞ്ഞ മര്യാദക്ക് ആക്കി വെക്കാൻ കോളം നോക്കിയില്ലേ തേച്ചിട്ട് കൂടില്ല ഇവിടെ മര്യാദക്ക് തിരുമ്പി ഉണങ്ങി എടുത്തല്ലോ നിങ്ങൾ പൂമ്പേക്ക് തേച്ചെന്നാ പോലെ രോഗം കൊടുത്ത് മര്യാദക്ക് തന്നെ അമ്മ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമ്പോ ഞാൻ അവിടുത്തെ സംസാരിക്കുന്നു നീ അമ്മോ മിണ്ടാതെ നീ പറയുന്നു അമ്മോ എന്റെ വെറുതെ കണ്ടെ ചീത്ത പറയുമ്പോ നോക്കിക്കൊണ്ടിരിക്കണം അതിനോട് ചോദിക്കട്ടെ അച്ഛനാ പറയണ്ട അതിന് രോഗം ഉണ്ടോ നോക്കട്ടെ ഷർട്ട് എന്നൊരു നീല ഷർട്ട് ഇട്ടില്ലേ അതിന് രോമാന്ന് പറഞ്ഞിട്ട് കയറുന്ന ഓടിയിരുന്നെ നോക്ക് എവിടെ രോമം അച്ഛനും നോക്കിയ ചില എവിടെ രോമം ഇതിലാണ് ഒരു രോമം പറയുന്ന സാധനം ഒരു പൊടിയില്ല ആ തിരുമ്പില്ല അത്രേ അമ്മ ഒരു തലത്തേക്ക് പോകുമ്പോ ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞോട്ടോ കെട്ടിയ പെണ്ണുങ്ങളെ ചേത്ത് പറയുന്നത് ആൾക്കാരുണ്ട് നിങ്ങളെ ഫുട്ബോൾ ടീം തോറ്റ അതിന് വന്നിട്ട് ഇവിടെ കിടന്ന് തോന്നാറുണ്ട് വെറുതെ കിടന്ന് ഓളി തന്നെ വെറുതെ കിടന്ന് ഓളി തന്നെ ചോയ്ക്കി അതാകട്ടെ ഒരു മിണ്ടാണ്ട് തോന്നാ ചോയ്ക്കി മിണ്ടാണ്ട് പോകാണ്ട് പോ
ഇനി എന്നെ ഡ്രസ്സിൽ വേണ്ടി തൊട്ട് ഞാൻ അമ്മേനെ സ്വഭാവം വേണ്ടാ നീ മിണ്ട ഒരു നീ വല്ലാണ്ട് മിണ്ടാന്റെ കാലിൽ പൊക്കോ എപ്പോഴും പറഞ്ഞു വെറുതെ തൊഴാൻ നിക്കണ്ട നീ മാത്രം തന്നെ അവിടെ ആയിക്കുട്ടികളോട് പറയുമ്പോ നിന്നെങ്കിൽ പോ അവനെ ഡ്രസ് തൊഴിലിട്ട് നമ്മ അപ്പഴാ മാറുള്ളൂ നിങ്ങളുടെ ഡ്രസ് നിങ്ങൾ നൈസായിട്ട് കേട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാൻ ക്യാമറയും കൂടി ഞാൻ പൊളിക്കാൻ പോട്ടെട്ടാ അമ്മ ഏ ഞാൻ ക്യാമറ ആ സൈഡിൽ വെച്ച് വേണം ആ പെണ്ണ് ചൂടായി കഴിഞ്ഞു ഞാനില്ലേ ഫോണാ സൈഡ് വെച്ച് അമ്മൂന് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഫോണാ സൈഡ് വെച്ച് വേണം വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങളാണെങ്കിലോ പിന്നെ അച്ഛനൊക്കെ വന്ന് വിളിച്ചു അമ്മൂന് പൊളിക്കാൻ പോട്ടെ ഗൈസ് ഞാൻ തൽക്കാലം ഇവിടുന്ന് കട്ട് ചെയ്യണം നേരം അമ്മൂന്റെ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അമ്മു പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വാതിലടച്ചിട്ട് കിടന്ന് അമ്മയ്ക്ക് അമ്മയ്ക്ക് കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അമ്മു നൈസായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇനി അമ്മൂൻ്റെ റിയാക്ഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം എൻ്റെ ഈ കൊല കണ്ടൊന്നും വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ എന്താണ് കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇന്ന് ഫുൾ പണിയൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മ വീട്ട് അവിടെ ഉണ്ട് അപ്പോൾ സോ അമ്മൂൻ്റെ റിയാക്ഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ തൽക്കാലം ക്യാമറ ഫ്രണ്ട് ക്യാമറ ആക്കുകയാണ് ഓക്കെ അമ്മോ എന്താമ്മോ ഞാൻ നിനക്ക് ചെറുതായിട്ടൊരു പ്രാങ്ക് തരാൻ വേണ്ടിട്ടുള്ള അച്ഛനെ അച്ഛൻ പറഞ്ഞല്ലേ അച്ഛൻ അടുത്ത് ഷർട്ടിൽ തൊട്ടാണ്ടല്ലോ ആവശ്യമില്ലാണ്ട് ഞാനും വിചാരിച്ചു ഇങ്ങനെ തന്നെ വെറുതെ ഈ ഷർട്ടിന്റെ പേരില് ഇതിപ്പോ ആദ്യമായിട്ട് ഒന്നല്ലല്ലോ ഈ ഷർട്ടിന്റെ പേരില് ഇന്ന് ഈ ഷർട്ടിൽ രോമ പറഞ്ഞു ഞാൻ ക്യാമറ തൽക്കാലത്തേക്ക് ഇത് ഫ്രണ്ട് ക്യാമറ ആക്കുന്നുണ്ട് പൂർവ്വ ഈ ചക്കര ഞാൻ ആ ക്യാമറ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ അച്ഛൻ വന്നപ്പോളേ അച്ഛൻ വന്നപ്പോ ഞാൻ വെച്ച് എനിക്ക് പറഞ്ഞാൽ കിട്ടി നടി ഇവിടെ എന്നോട് അതിന് പറയേ അമ്മു ഞാൻ ചിലപ്പോ ഓടാൻ വിളിച്ചു അമ്മൂന അച്ഛൻ ചീത്ത പോലില്ലേ അച്ഛന് ഞാൻ ഓടാൻ വിളിച്ചു എന്തിന് വിളിച്ചെന്നെ ഞാൻ സത്യം സത്യം പറഞ്ഞാ ഞാന് വേറെ എന്തെങ്കിലും പറഞ്ഞാ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് ഈ ഷർട്ടിന്റെ പേരില് ഒരു തവണയും കൂടി ഇട്ടു മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ രോമുണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ ചൂടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വേറെ എന്ത് കാര്യം വെച്ചാലും ഇവർക്ക് മനസ്സിലാവും അതാണ് മെയിൻ ആയിട്ട് സംഭവം വേറെ എന്ത് കാര്യം ഞാൻ വെച്ചാലും ഇവർക്ക് മനസ്സിലാവും എന്നുള്ള ഉറപ്പാണ് എന്ത് എന്ത് എങ്ങനെയാ മേയറ്റടി ഫ്രാങ്ക് ആയിട്ടടി എങ്ങനെയുണ്ട് നിങ്ങക്ക് ദേഷ്യം വന്നു ഓ പിന്നെ ഞങ്ങൾ സ്പെയിനെ ഓൾറെഡി ജയിച്ചു കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടം ആ ഡ്രസ്സില് രോമുണ്ട് രോമം വരെ കളഞ്ഞു ആ ഡ്രസ്സില് രോമം കെട്ടിപ്പിടിക്കുമ്പോ ആ എനിക്ക് അറിയണ്ട അപ്പൊ ഗൈസ് അച്ഛൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു അച്ഛനത്ത് പോയി പറയട്ടാ പ്രാങ്കാണ് അച്ഛൻ്റെ എനിക്ക് എന്റെ രണ്ട് അച്ഛൻ ഇഷ്ടപ്പെട്ട ഞാൻ ആ ടി വി സ്റ്റാൻഡിന്റെ സൈഡില് ഏഹ്
അപ്പൊ അച്ഛൻ അച്ഛനത്ത് പോയിട്ട് പറയട്ടെ, അല്ലെങ്കിൽ എനിക്കിപ്പോ കേൾക്കും. ഗൈസ് എല്ലാവർക്കും ഒരു പ്രാങ്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണു. സത്യം പറഞ്ഞാൽ നൈസായിട്ട് ഒരെണ്ണം കൊടുത്താണ്, അല്ലെങ്കിൽ അച്ഛനാണ് അല്ല അച്ഛ. ഓക്കെ, അപ്പൊ ഈ പ്രാങ്ക് ഇവിടെ അപ്പൊ ഈ പ്രാങ്ക് ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അതിനെല്ലാവർക്കും ബൈ. ഡ്രസ് വെച്ചിട്ടോ, നാളെ പോണം. ബൈ ബൈ.